കേവലം 2 വർഷക്കാലം കൊണ്ട് നിക്ഷേപം നടത്തി എങ്ങനെയാണ് 70% മുകളിൽ നമുക്ക് റിട്ടേൺ കരസ്ഥമാക്കാൻ സാധിക്കുക? ഇവിടെ വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിൻ്റെ സഹായത്തോടുകൂടി മ്യൂച്വൽ ഫണ്ടിൻ്റെ വിവിധ ഫണ്ട് ഫോളിയോകളിൽ നിക്ഷേപിച്ച ഒരു നിക്ഷേപകൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ നിക്ഷേപ മൂല്യം എന്ന് പറയുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ വിവിധ ഫോളിയോകളിലായി നിക്ഷേപിച്ചത് 8,48,000 രൂപ. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 വർഷക്കാലം കൊണ്ട് ഏതറ്റം വരെ വളർന്നു പോകും നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 2021 നവംബർ 2 വാല്യൂ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തിൻ്റെ വാല്യൂ 14,52,013 രൂപയാണ്. അതിശയോക്തിപരം അല്ലേ? അതെ, ഇത് അതിശയോക്തിപരം തന്നെയാണ്. ഇതാണ് SIP മാജിക്, ഇതാണ് മ്യൂച്വൽ ഫണ്ട് മാജിക്. 2 വർഷക്കാലം കൊണ്ടും 71.23% റിട്ടേൺ ഈ ഒരു സെഗ്മെൻറ്റിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മൈ ഓൺ വ്യൂസിൻ്റെ സമ്പാദ്യ മണി സെഗ്മെൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് TS ഹാരിസ്. വെൽക്കം ടു മൈ വീഡിയോ. നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്കൊരു ഡോക്ടറുണ്ട്. മിക്കവർക്കും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടാവും. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ നേരിട്ട് പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കാറില്ല, സ്വയം ചികിത്സിക്കാറില്ല. അതിന് ഒട്ടനവധി ഡോക്ടർമാരിവിടെയുണ്ട്. ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ആ ഡോക്ടർമാർ അവരുടെ നൈപുണി ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ അനുഭവജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അസുഖത്തെ ഡയഗ്നോസ് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നിർദ്ദേശിക്കും. ആ മരുന്നുകൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങും, അത് നമ്മൾ ഉപയോഗിക്കും, അസുഖം ഭേദമാവും. സ്വയം ചികിത്സിക്കാൻ വേണ്ടി പോകുന്നവരുടെ ദുരുപയോഗം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അവിടെ ഒരു പക്ഷേ അത്യാഹിതവും സംഭവിക്കാം. നമ്മുടെ സമ്പാദ്യം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി, നമുക്ക് നല്ല നിക്ഷേപ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? നമ്മൾ മിക്കവരും സ്വന്തം നിലയിൽ തന്നെ തീരുമാനമെടുക്കുകയാണ്. നമ്മൾ സ്വന്തം നിലയിൽ നമ്മുടെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ പറയുന്നതനുസരിച്ച് ഒരു ഒഴുക്കിനനുസരിച്ച് നീന്തി പോവുകയാണ്. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തി നല്ല ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടുകൂടിയും സാങ്കേതിക ഉപദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നല്ല നിലയിൽ നിക്ഷേപം നടത്തുന്ന നിക്ഷേപകർക്ക് നല്ല നിലയിൽ നേട്ടം കൈവരിക്കാൻ ഇന്നത്തെ മാർക്കറ്റിൽ കഴിയും. ഇവിടെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ കണ്ടെത്താനും അതിന് ഫലപ്രദമായ മരുന്ന് നിർദ്ദേശിക്കാനും ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യത്തെ രൂപപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും, സാമ്പത്തിക മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തതിനെ സംബന്ധിച്ചും, പ്ലാനിങ്ങിനെ സംബന്ധിച്ചും ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിൻ്റെ സഹായം നമ്മൾ സ്വീകരിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്ര പേർ ആ നിലയിലുള്ള സഹായം സ്വീകരിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഫൈനാൻഷ്യൽ എക്സ്പെർട്ടോ, ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഫൈനാൻഷ്യൽ എക്സ്പെർട്ടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി പൈസ കൊടുക്കേണ്ടി വരും. നമുക്ക് കിട്ടുന്ന സേവനത്തിനനുസരിച്ചുള്ള ഒരു സർവീസ് ചാർജ് നമ്മൾ എവിടെയും കൊടുക്കാറുണ്ട്. നമ്മളൊരു മുന്തിയ ഹോട്ടലിൽ, അല്ലെങ്കിൽ ഒരു ഇടത്തരം ഹോട്ടലിൽ ഫാമിലിയോടുകൂടി ഭക്ഷണം കഴിക്കാനും വേണ്ടി പോയി. നമ്മൾ നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം സെർവ് ചെയ്ത സപ്ലയർക്ക് ഏറ്റവും ഒടുവിൽ നമ്മളൊരു ടിപ്പ് കൊടുക്കാറുണ്ടല്ലേ. സപ്ലയർക്ക് കൊടുക്കുന്ന ആ ടിപ്പ് ഒരു സന്തോഷത്തിൻ്റെ ഒരു അടയാളമാണ്. ആ ടിപ്പ് തുക എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ്സ്, അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും നിലവാരവും അനുസരിച്ച് കൊടുക്കുന്നതാണ്. അതിനൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല, അതിനൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടും നമുക്കില്ല. ഇവിടെ നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ ഗോൾ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യം കരുപ്പിടിപ്പിക്കാനും അതുപോലെ തന്നെ അത് സമയബന്ധിതമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ സേവനം നമ്മൾ തേടിയാൽ, ഇവിടെ നമ്മൾ വളരെ പരിമിതമായ നിലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടിപ്പിന് നൽകുന്ന തുക മാത്രം ഇവിടെയും കൊടുത്താൽ മതിയാകും. ഇതാണ് വസ്തുത. വസ്തുത ഇതായിരിക്കെ നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഓ, ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ, നമുക്ക് സ്വന്തമായി മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാമല്ലോ, നമുക്ക് സ്വന്തം നിലയിൽ തന്നെ ഷെയറുകൾ എടുക്കാമല്ലോ, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒട്ടനവധി ഗൈഡ് ലൈൻസ് വരുന്നുണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് എടുത്താൽ എന്താ കുഴപ്പം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അത് തെറ്റായ ധാരണയാണ്. തീർച്ചയായും നല്ല വിദഗ്ധരായിട്ടുള്ള സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ, ഫണ്ട് ഫോളിയോ മാനേജർമാരുടെ അഡ്വൈസ് അനുസരിച്ച് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലായിരുന്നാലും മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയും തീരുമാനിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പ്രവാസി, ഒരു യുവാവായ പ്രവാസി, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ, അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങിൽ അദ്ദേഹം ഒരു വിദഗ്ധ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി.
അദ്ദേഹം 6 സ്കീം ടൈപ്പുകളാണ് സെലക്ട് ചെയ്തത്. അദ്ദേഹം ആകെ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 848,000 രൂപയാണ്. 848,000 രൂപ വിവിധ ഫണ്ട് ഫോളിയോകളിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച ഈ നിക്ഷേപകന് 2 വർഷക്കാലത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ആദായം എന്ന് പറയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ആദായമാണ്, റിട്ടേണാണ്. എത്രയാണ് റിട്ടേൺ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഇവിടെ ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് കൃത്യമായി കാണിക്കുകയാണ്. 604,013 രൂപയാണ് അദ്ദേഹത്തിന് റിട്ടേൺ എന്ന നിലയിൽ കിട്ടിയത്. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കോർപ്പസ് തുക എന്ന് പറയുന്നത്, ആകെ നിക്ഷേപ തുക ഇൻക്ലൂഡിംഗ് മാർജിൻ മണിയും കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇന്ന് 1,452,013 രൂപയാണ്. ഇത് എവിടെ നിക്ഷേപിച്ചാൽ നമുക്ക് ഇത്രയും റിട്ടേൺ കിട്ടും? ഏത് സെഗ്മെൻറ്റിൽ നിക്ഷേപിച്ചാൽ ഇത്രയും റിട്ടേൺ കിട്ടും? ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ FD നിക്ഷേപിച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 5.8%. പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചാൽ എത്ര കിട്ടും? 0.1 or 2% കൂടി അധികം കിട്ടും. പിന്നെ എവിടെ നിക്ഷേപിച്ചാലാണ് നമുക്ക് ഇത്രയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഓഹരി അധിഷ്ഠിത മാർക്കറ്റിൽ, മ്യൂച്വൽ ഫണ്ടിൽ, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്രത്തോളമുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം അദ്ദേഹം തേടി. ഫണ്ട് മാനേജർമാർ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന നിലയിൽ 2% കണക്കാക്കിയിട്ടുണ്ട്. ആ 2% കൺസൾട്ടൻസി ചാർജ് എന്ന നിലയിൽ ഈ ഫൈനാൻഷ്യൽ അഡ്വൈസർക്ക് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ചാർജസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പൈസയും കൊടുക്കേണ്ട കാര്യം ഇതിനകത്തില്ല. മ്യൂച്വൽ ഫണ്ടിൽ വളരെ എളുപ്പം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻവെസ്റ്റിക്ക. ഈ ഇൻവെസ്റ്റിക്ക എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചോയ്സ് ഇക്വിറ്റി ബ്രോക്കേഴ്സാണ്. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ഈ ഇൻവെസ്റ്റിക്ക എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ടൈപ്പ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ബാക്ക് ഓഫീസിൽ നിന്നും ചോയ്സ് സെക്യൂരിറ്റി ബ്രോക്കേഴ്സിൻ്റെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് ഈ ഫോം ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. ഫില്ലപ്പ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. അതുകൂടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. വളരെ എളുപ്പത്തിൽ തന്നെ ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും കൂടി ഈ ആപ്ലിക്കേഷനിൽ കൂടി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിവിധ കാറ്റഗറികളിലുള്ള ഫണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ആദ്യം നമുക്ക് കാണാം ടാക്സ് സേവിംഗ് ഫണ്ട്സ്, ELSS എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം. പിന്നെ നമുക്ക് കാണാം മിഡ് ക്യാപ്പ് ഫണ്ട്, ലാർജ് ക്യാപ്പ് ഫണ്ട്, സ്മാൾ ക്യാപ്പ് ഫണ്ട്, മൾട്ടി ക്യാപ്പ് ഫണ്ട്, ലാർജ് ക്യാപ്പ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്സ്, വാല്യൂ ഫണ്ട്സ്, സെക്ടറൽ തീമാറ്റിക് ഫണ്ട്സ്, ഫോക്കസ്ഡ് ഫണ്ട്സ്, ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ്, കോൺട്ര ഫണ്ട്സ്, അൾട്രാ ഷോർട്ട് ടൈം പ്ലാൻ ഫണ്ട്, ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്, ഇക്വിറ്റി ഇൻഡെക്സ് ഫണ്ട്സ്, ലോ ഡ്യൂറേഷൻ ഫണ്ട്സ്, മിഡ് ടു ലോങ് ടേം ഫണ്ട്സ്, ലോങ് ഡ്യൂറേഷൻ ഫണ്ട്സ്, ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്സ്, മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്സ്, അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ്. വളരെ വൈവിധ്യവൽക്കരിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിവിധ കാറ്റഗറികളിലുള്ള നിരവധി ഫണ്ടുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിലുണ്ട്. ഇവിടെയാണ് ഏത് ഫണ്ട് സെലക്ട് ചെയ്യണം, അത് എത്ര നാളത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഷോർട്ട് ടൈം ഗോളാണോ നമുക്കുള്ളത്, അതെ ലോങ് ടൈം ഗോളാണോ നമുക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഫൈനാൻഷ്യൽ എക്സ്പെർട്ടുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിക്ഷേപിച്ച് തുടങ്ങാവുന്നതാണ്. അതുപോലെ റിട്ടയർമെൻറ്റ് ഫണ്ട്സ്, ഫ്യൂച്ചേർഡ് ഗോൾസ് നമുക്ക് കാണാൻ കഴിയും, റിട്ടയർമെൻറ്റ് കോർപ്പസ്, അതുപോലെ ടോപ്പ് മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡേഷൻസ് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ ആപ്പിൽ ഉണ്ട്. കൃത്യമായി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു യൂസർ ഫ്രണ്ട്ലി ആപ്പാണ് ഇൻവെസ്റ്റിക്ക. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സേവിങ്സ് നടത്താൻ കഴിയും. ഇവിടെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്നും ഫണ്ട് സെലക്ട് ചെയ്യുക, നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്കിലേക്ക് പോവുകയാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുക, OTP ടൈപ്പ് ചെയ്യുക, ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് പോകും. നമ്മുടെ ഇമെയിൽ ഐഡിയിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഡോക്യുമെൻറ്റ് നമുക്ക് എത്തിച്ചേരും. വളരെ ലാഭകരമായ നിലയിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന ഒന്നാണ് മ്യൂച്വൽ ഫണ്ടുകൾ. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ടൈപ്പ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ഫ്രീ ആയി ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പോൾ ചോയ്സ് ഗ്രൂപ്പ് ഓഫർ ചെയ്യുകയാണ്.
അതോടൊപ്പം തന്നെ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള ജിഫിയും നിങ്ങൾക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്രകാരം ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുള്ളവർ തൊട്ടു താഴെ നൽകിയിരിക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ബാക്ക് ഓഫീസ് ടീം നിങ്ങളെ തീർച്ചയായും ബന്ധപ്പെടുന്നതാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നൽകുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.